வேதம் எ ஜீவன் எந்த பாதைக்கும் பிரகாசமாக போகும்

ശനീലിമായ പ്രഭചൊരിയും <Sess> ി പുൽകിടമേ അനന്ത സ്നേഹത്തിൻ്റെ മാറോടു ചേർത്തണ്ണി പുൽകിടേ മാറോടു ചേർത്ത ബലം ദേവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പ്രിയമുള്ളവരെ ന്യായവിസ്താരം സാത്താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ന്യായവിസ്താരത്തിൽ നിൽക്കുന്ന ആയ ഒരു അനുഭവത്തെക്കുറിച്ചാണ് നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ന്യായവിസ്താരം അല്ലെങ്കിൽ ന്യായവിധി ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ മനുഷ്യനും അതുപോലെ തന്നെ സകലവിധമായ പരീക്ഷണങ്ങളും ദുഷ്ടതയും വഞ്ചനയും അതിൻ്റെ ഉറവിടവുമായ പിശാജ് ആ പിശാജിൻ്റെ ആ ന്യായവിസ്താരത്തെക്കുറിച്ചും ഉള്ള ചില വിഷയങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ന്യായവിസ്താരം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സുകളിൽ ഓടിയെത്തുന്നത് കോടതികളെക്കുറിച്ചാണ് പലപ്പോഴും പല കാര്യങ്ങൾക്കും ഇന്ന് സാധാരണയായി മനുഷ്യരെല്ലാവരും കോടതികളിൽ എത്തിപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പെട്ടെന്ന് തന്നെ നാം നോക്കുമ്പോൾ പല വിഷയങ്ങളും അതിൻ്റെ അടിസ്ഥാനമായിട്ട് അത് അതിന് പരിഹാരം കാണുവാനായിട്ട് കോടതിയെ സമീപിക്കുകയും അതിൽ നിന്ന് അനേക നാളുകൾ ആ കയറി ഇറങ്ങി പലപ്പോഴും ഇതിന് പോകണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നതായ അവസ്ഥ പോലും ഉണ്ടാകും അതുകൊണ്ട് ഇന്ന് അതിവേഗ കോടതികളിൽ കേസുകൾ ഫയൽ ചെയ്ത് പരിഹാരം കണ്ടെത്തുവാനായിട്ട് പലരും പരിശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ കോടതികളിലൂടെ പരിഹാരം കോടതി വിധി അനുകൂലമായി കിട്ടി എന്ന് പലരും സന്തോഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും അല്ലെങ്കിൽ കോടതി വിധി മൂലം എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ സ്ഥലം എനിക്ക് തിരിച്ചു കിട്ടി കോടതി വിധി മൂലം എനിക്ക് എൻ്റെ നഷ്ടപ്പെട്ട വീട് എനിക്ക് തിരിച്ചു കിട്ടി കോടതി വിധി എനിക്ക് അനുകൂലമായിരുന്നു അതുകൊണ്ട് എന്നെ വിട്ടുപോയ ആ ഭാര്യ അവൾക്ക് എന്നെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല അല്ലെങ്കിൽ നഷ്ടപരിഹാരമായിട്ട് എനിക്ക് കോടതിയിൽ നിന്ന് അവർ ഇത്രയും തുക എനിക്ക് അനുവദിച്ചിട്ടുണ്ട് അതെനിക്ക് ലഭിക്കും എന്നൊക്കെ പല കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് നല്ല ഇതിനേക്കാളും നാം ഈ ലോകത്തിൽ കണ്ടതായ കോടതികളെക്കാളും വലിയ കോടതിയായ ദൈവത്തിൻ്റെ സന്നിധിയിൽ മൂപ്പന്മാർ ഇരുപത്തിനാല് മൂപ്പന്മാർ നാല് നാല് ജീവനുകൾ അവരുടെ മധ്യയിൽ ആ രണ്ട് സാക്ഷികളുടെ മധ്യയിൽ നമുക്ക് ഒരു വിസ്താരമുണ്ട് എന്നും മറന്നു പോകരുത് പ്രിയമുള്ളവരെ നാം ചെയ്യുന്നതായ കാര്യങ്ങൾ സാധാരണ ലോകത്തിൽ നാം കാണുന്നായ കോടതികളിൽ എക്കാളും വലിയ കോടതിയുമായ സകലവിധമായ കോടതികളെക്കാളും അധികാരമുള്ള ആ സൃഷ്ടികർത്താവിൻ്റെ കോടതിയിൽ നമ്മളെല്ലാവരും നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നതായ കൃത്യങ്ങൾ ആ ഓരോ കാര്യങ്ങളും അതിന് കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു നാളുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ ആ വളരെ വിശദമായ തിരുവചനം പരിശോധിക്കുമ്പോഴും ഈ ന്യായവിസ്താരത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും നമുക്ക് അപ്പോസിൽ പ്രവൃത്തികൾ പതിനാലാം പതിനേഴാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ പറയുന്നത് പറയുന്നതെന്നാൽ താൻ നിയമിച്ച താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു ലോകത്തെ ന്യായം വിധിപ്പാനായിട്ട് അവൻ നിശ്ചയിച്ച പുരുഷൻ മുഖാന്തരം ഈ ലോകത്തിന് ഒരു ദിവസം അവൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് വചനം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും അതുപോലെ തന്നെ അവിടെ താൻ നിയമിച്ച പുരുഷൻ അവിടെ മുഖാന്തര ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ നീതിയിൽ ന്യായം വിധിപ്പാൻ പലപ്പോഴും കോടതികളിൽ പോകുമ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ എനിക്ക് നീതി ലഭിച്ചില്ല എന്ന് പലരും പറയാറുണ്ട് എന്നാൽ ഇവിടെ യാതൊരുവിധമായ അന്യായമില്ലാതെ ന്യായം തന്നെ നീതി തന്നെ നടപ്പാക്കുന്ന ഒരു കോടതിയാണ് ദൈവീയ സന്നിധി ഇവിടെ ദൈവം നിയമിച്ച പുരുഷൻ എന്ന് പറഞ്ഞാൽ അത് പിതാവായ ദൈവം നിയമിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ നീതിവിസ്താര കോടതിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് പ്രിയമുള്ളവരെ ദൈവം നിയമിച്ച പുരുഷൻ മുഖാന്തരൻ ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയും ഇരിക്കുന്നു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പെട്ട കർത്താവായി യേശു ക്രിസ്തുവിൻ മുഖാന്തരം നമുക്കൊരു ന്യായവിധി ഉണ്ട് എന്നും ഒരു ന്യായവിസ്താരമുണ്ട് എന്നും അത് അവിടെ പറയുന്നത് എല്ലാവർക്കും അതിൻ്റെ ഉറപ്പും നൽകിയിരിക്കുന്നു എന്ന് വചനം ഇവിടെ പറയുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒരു ന്യായവിസ്താരത്തെക്കുറിച്ച് ഇവിടെ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ കർത്താവായി ദൈവം ഭൂമിയെ ന്യായം വിധിക്കുന്നു കർത്താവായ ദൈവം ഈ ഭൂമിയിൽ ആ ന്യായ വിസ്താരത്തിൽ അവൻ്റെ ആയ പങ്കിനെ കുറിച്ച് ഈ വാക്യങ്ങൾ വെളിപ്പെടുത്തുന്നതായി കാണുന്നു അവൻ നമുക്ക് വേണ്ടി വാദിക്കുന്നതായ അനുഭവം നമുക്ക് ഉണ്ടാകുമോ അല്ലെങ്കിൽ നമുക്കൊരു ഒരു ന്യായവിധി അല്ലെങ്കിൽ നമുക്കെതിരായിട്ടുള്ള ഒരു അനുകൂലമായിട്ടല്ല പ്രതികൂലമായിട്ടുള്ള ഒരു ന്യായവിധിയാണോ നമുക്കുണ്ടാകാൻ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ നാം തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ റോമർ പതിനാലാം അധ്യായം ഇവിടെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ആ രണ്ടാമത്തെ ഭാഗമാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത് സഹോദരന് ഇടർച്ച വരുത്തുന്ന യാതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നല്ലത് എന്നാണ് പറയുന്നത് മാംസം തിന്നാതെ വീഞ്ഞു കുടിക്കാതെയും സഹോദരന് ഇടർച്ച വരുത്താത്തുന്ന യാതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നല്ലത് എന്താണ് ഇന്ന് നാം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ എപ്രകാരമാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന് ഈ വാക്യങ്ങൾ വളരെയധികം വ്യക്തമായിട്ട് നമുക്ക് നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു പ്രിയമുള്ളവരെ ഇന്ന് മാംസവും വീഞ്ഞും അത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഇന്ന് അത് അതുപോലെ തന്നെ പലവിധമായ പ്രശ്നങ്ങൾ ഇതിന് മുഖാന്തരം കുടുംബങ്ങളിൽ സമൂഹത്തിലുണ്ടാകുകയും അതുപോലെ തന്നെ നാം നോക്കുമ്പോൾ പലവിധമായ ആ രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇത് മുഖാന് മുഖാന്തരം കടന്നു വരികയും ഇന്ന് അതിന് അതിനായി ഇന്ന് ഒരുപാട് ആശുപത്രികൾ അവിടെയും ഇവിടെയുമായി വലിയ വലിയ ആ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ ഇവിടെ പടുത്തുയർത്തുന്നതായും അത് വലിയൊരു ബിസിനസ്സായി മാറുകയും ആയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നതെന്നാൽ സഹോദരന് ഇടർച്ച വരുത്തുന്ന യാതൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നത് ഇന്ന് നമ്മളുടെ ആ സഹവിശ്വാസികൾക്ക് കുടുംബാംഗങ്ങൾക്ക് നമ്മുടെ സ്നേഹിതന്മാർക്ക് നമ്മൾ ഇട ഇടർച്ച വരുത്തുന്നതായ പല അനുഭവങ്ങളാണ് പല കാര്യങ്ങളാണ് നാം ചെയ്യുന്നത് എന്തിനാണ് പിശാജ് ദൈവത്തിൻ്റെ സ്വർഗീയ കോടതിയിൽ നിൽക്കേണ്ടി വന്നത് അവൻ മനുഷ്യ സമൂഹത്തിന് മുഴുവനും അവൻ ഇടർച്ച വരുത്തിയിരിക്കുകയാണ് എന്തിനാണ് നാം കോടതിയിൽ പോകുന്നത് മറ്റൊരുത്തിന് നാം ഇടർച്ച ഉണ്ടാക്കുമ്പോൾ അവന് എതിരായി എന്തെങ്കിലും നാം പ്രവർത്തിക്കുമ്പോൾ നാം കോടതിയിൽ ആ കൂട്ടിനകത്ത് നമ്മൾ നിൽക്കേണ്ടതായ അവസ്ഥകൾ നമുക്കുണ്ടാകുന്നു ആയതിനാൽ സഹോദരന് ഒരു ഇടർച്ച വരുത്താതെ നാം എല്ലാവരോടും കഴിയുമെങ്കിൽ കൂടി തന്നെ ജീവിക്കുവാനുള്ള ആഹ്വാനമാണല്ലോ തിരുവചനം നമുക്ക് നൽകിയിരിക്കുന്നത് ഇവിടെ പലരെയും വഞ്ചിച്ചും പരീക്ഷിച്ചും പലരെയും പലവിധമായ തന്ത്ര വലയങ്ങളിലേക്ക് അവിടെ നീക്കുകയും അവിടെ നാം നോക്കുമ്പോൾ അനേകരെ വഞ്ചിച്ചുകൊണ്ട് ലോകത്തിൻ്റെ സ്ഥാപനം മുതല ഇന്ന് ഈ നാളുകൾ വരെ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്ക പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാത്താൻ ഒരു ദിവസം ദൈവീക കോടതിയിൽ നിൽക്കേണ്ടി വരുമെന്നുള്ളതായ ഒരു വിഷയമാണല്ലോ നാം നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ആയതിനാൽ അപ്രകാരം നമ്മളും ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നാം ദുഷ്ട ശക്തികളോട് കൂടി ചേർന്ന് അല്ലെങ്കിൽ ദുഷ്ടൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ മാനുഷികമായ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന കോടതികളിൽ നിന്ന് അനേക വിധത്തിലും നമ്മൾ പലവിധമായ ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടത് വരും എന്നാൽ ദൈവീക കോടതിയിൽ പ്രിയമുള്ളവരെ മാനുഷിക കോടതികൾ താൽക്കാലികമായി ഒരുപക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് ശിക്ഷകൾ ലഭിക്കാം എന്നാൽ ദൈവീക കോടതിയിലുള്ള ശിക്ഷ അത് വലിയൊരു ശിക്ഷയാണ് അത് എന്നും ആ ഒരു വലിയൊരു നിത്യനാശം നമ്മൾ അഭിമുഖിക്കുന്നായ അല്ലെങ്കിൽ നേരിടുന്നതായ ഒരു ശിക്ഷിയാണെന്ന് മറക്കരുത് അവൻ്റെ സന്നദ്ധിയിൽ അവൻ്റെ കോടതിയിൽ നമ്മൾ നിന്നുകൊണ്ടാൽ സാത്താന് എന്ത് സംഭവിച്ചു എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ തിരുവചനങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വിശേഷാൽ പഠിപ്പാണ് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ അത് പൂർണ്ണമായിട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാറേ സാധിക്കും ഏഴാം അധ്യായം മുതൽ പത്താമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ സാത്താൻ സംഭവിച്ചത് എന്താണ് ദൈവീയ കോടതിയിൽ നിന്നുള്ള വിധി അവിടെ സാത്താൻ എന്താണ് ദൈവം നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ നാം തുടർന്ന് ഉള്ളതായ ഭാഗങ്ങൾ നാം പരിശോധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ സഭാ പ്രസംഗിയുടെ പുസ്തകം പന്ത്രണ്ടാം അദ്ധ്യായം പതിനാലാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഈ വിധമായ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അവിടെ ദൈവീകമായ ഒരു വിസ്താരത്തെക്കുറിച്ചും ആ ദൈവീയമായ ശിക്ഷണത്തെക്കുറിച്ചും ഈ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ സഭാപ്രസംഗി പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ പറയുന്നത് എന്നാൽ ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നു ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ എന്നാണ് പറയുന്നത് അത് പിശാചായിരുന്നാലും മനുഷ്യനായിരുന്നാലും സകലവിധമായ നല്ലതും തീയതുമായ സകലവിധമായ പ്രവർത്തനങ്ങൾക്ക് ഇതിൻ്റെ ഫലം ലഭിക്കാൻ തക്കവണ്ണം ദൈവം അവൻ്റെ സന്നിധിയിലേക്ക് ന്യായവിസ്താരത്തിലേക്ക് സകലതിനെയും കൊണ്ടുവരുമെന്ന് ദൈവം ഈ വാ വചനങ്ങളിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും ആയതിനാൽ നല്ലതായിരുന്നാലും തീയതായിരുന്നാലും ആരെന്തു തന്നെ ചെയ്താലും അതിൻ്റെയായ പ്രതിഫലം നമ്മൾ നേരിടേണ്ടി വരും അതിൻ്റെ പ്രത്യാഖ്യാതം നമ്മൾ നേരിടേണ്ടി വരും അതിൻ്റെയായ ആ പാർശ്വഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നന്മ ചെയ്യുവാനായിട്ട് എപ്പോഴും താല്പര്യമുള്ളവരായി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഈ വാക്യം വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നു ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി നമ്മൾ പരസ്യമായിട്ട് ചെയ്യുന്നായ കാര്യങ്ങൾ മാത്രമല്ല രഹസ്യങ്ങൾ ആയി ചെയ്യുന്നായ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർ കാണുന്നില്ല കേൾക്കുന്നില്ല ശ്രവിക്കുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളുടെ രഹസ്യമായി നമ്മൾ ചെയ്യുന്ന സകലവിധമായ കാര്യങ്ങളും ദൈവം ആ ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരുന്നു അത് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തെ നാം ശരിയായ രീതിയിൽ ദൈവം എനിക്ക് തന്ന ഒരു അവസരമാണ് ഞാൻ ഓരോ ദിവസവും ഞാൻ ജീവിക്കുന്നത് ദൈവ കൃപേനാലാണ് അതെന്ന് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എപ്പോഴും നന്മ ചെയ്യുവാൻ എപ്പോഴും തയ്യാറുള്ളവരായിരിക്കണം നമ്മളുടെ രഹസ്യവും പരസ്യവുമായ സകലവിധമായ പ്രവർത്തനങ്ങളും നാം ദൈവസന്നധിയിൽ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് വചനം ഇവിടെ പറയുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും ന്യായവിസ്താരത്തിലേക്ക് വരുത്തുന്ന ഒരു അനുഭവമാണ് നാം കാണുന്നത് പ്രിയമുള്ളവരെ നാം തുടർന്ന് സാത്താൻ്റെ ന്യായവിസ്താരത്തെക്കുറിച്ചുള്ള അനുഭവത്തെക്കുറിച്ച് നമുക്ക് നോക്കാം നമ്മളുടെ ശ്രദ്ധേയ വെളിപാട് പുസ്തകം അവിടെ പതിമൂന്നാമത്തെ അധ്യായം അവിടെ മൂന്നാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം അവിടെ എന്താണ് പറയുന്നത് അതിൻ്റെ തല തലകളിലൊന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു അതിൻ്റെ മരണകരമായ മുറി പൊറത്തുപോയി സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു ഇവിടെ ഈ മൃഗത്തെ കണ്ട് ഈ എന്ന് പറഞ്ഞ ശക്തിക്ക് അവിടെ ഒരു മുറിവേറ്റതായി നമ്മൾ നാം കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ അവസാന കാലഘട്ടത്തിൽ അവിടെ സംഭവിച്ചതായ ഒരു കാര്യമാണ് ഇത് പ്രവചനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് സംഭവിച്ച് നിറവേറിയതായ ഒരു കാര്യമാണ് ആ ദുഷ്ടശക്തിക്കൊരു മുറിവേറ്റതായും ആ മുറിവ് പൊറത്തുപോയതായും അനേകർ എപ്രകാരം ഈ ഭൂമിയെ തന്നെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഈ ശക്തിക്ക് ഇങ്ങനെ ഒരു മുറിവ് എങ്ങനെ സംഭവിച്ചു എന്ന് അലരും പല അനേകരും എന്താണ് വിസ്മയിച്ചു പോയി എന്നാൽ ആ മുറിവ് പൊറുക്കുകയും ചെയ്തു അവിടെ അതിന് തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു അതിൻ്റെ മരണകരമായ മുറിവ് പൊറത്തുപോയി സാർവഭൂമിയും മൃഗത്തെ കണ്ടു വിസ്മയിച്ചു മൃഗത്തിന് അധികാരം കൊടുത്തത് കൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു മൃഗത്തോട് തുല്യൻ ആർ എന്ന് പറഞ്ഞു അന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ജനം ഈ മൃഗത്തിന് തുല്യം ആരാണ് ഈ ഭൂമിയിൽ ഉള്ളത് എന്ന് ജനങ്ങൾ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നാം കാണുവാനായിട്ട് കാണുന്നു ഈ മൃഗം അതിൻ്റെയായ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ അത് ഇന്ന് ദൈവസഭയെ വളരെ ഒരു ആത്മീയമായ അതപ്പദനത്തിലേക്ക് അത് എത്തിച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ ആത്മീയമായ ഒരു അതപ്പതനത്തിലേക്ക് അത് എത്തിച്ചിരിക്കുന്നു അത് വളരെയധികം ശക്തമായിട്ട് അതിൻ്റെ പ്രവർത്തനത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു അതിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഓരോന്നായി നിറവേറിക്കൊണ്ടിരിക്കുന്നു കൃഷീയ സമൂഹങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ചെയ്യുന്നതായ ആത്മീയമായ ഇടപെടലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവീയമായ സത്യത്തിൽ നിന്നും ജനങ്ങളെ വ്യതിചലിപ്പിക്കുന്നായ ഓരോ പ്രവർത്തനങ്ങളാണ് അത് കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് നൂറ്റാണ്ടു മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ശക്തമായി ദൈവത്തിന് എതിരായി പിശാജിൻ്റെ ഒരു ഏജൻറ്റായി പിശാജ് ആ മൃഗത്തോടു കൂടി ചേർന്ന് ഇന്ന് ലോകത്തെ തന്നെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു അനുഭവമാണ് നമുക്ക് കാണുന്നത് പ്രിയമുള്ളവരെ അതുപോലെ തന്നെ അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞ് മൃഗത്തെ നമസ്കരിച്ചു എന്നാണ് പറയുന്നത് ഈ മൃഗത്തെ ഇന്ന് ജനങ്ങൾ ഓരോരുത്തരും അറിയാതെ തന്നെ എന്ന് നമസ്കരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും അവർ പല രീതിയിലും ഈ മൃഗത്തെ ഇന്ന് നമസ്കരിച്ചു വരുന്നു വമ്പ് വമ്പ് ദൂഷണവും സംസാരിക്കുന്ന വായ അതിന് ലഭിച്ചു വമ്പും ദൂഷ്ണവും സംസാരിക്കുന്ന നാവ് അതിന് ലഭിച്ചു എന്നാണ് പറയുന്നത് വമ്പും ദൂഷണവും സംസാരിക്കുന്ന നാവ് ഈ മൃഗത്തിനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ദൈവത്തിനെതിരായിട്ട് ദൈവവചനത്തിനെതിരായിട്ട് ദൈവീയമായ ദർശനങ്ങൾക്കെതിരായിട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതായ ഒരു ഒരു നാവ് അതിന് ഉണ്ടായി അത് ആ വമ്പും ദൂഷ്ണവും സംസാരിക്കുന്നു നാൽപ്പത്തിരണ്ട് മാസം പ്രവർത്തിപ്പാൻ അധികാരം ലഭിച്ചു എന്നും ഇവിടെ വചനം വളരെ വ്യക്തമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ അപ്പോൾ ഈ മൃഗം ഇന്ന് അന്ത്യകാലഘട്ടത്തിൽ അന്ന് ആദ്യം മുതലേ മനുഷ്യനെ വഞ്ചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പിശാചിനോട് ചേർന്ന് അതിന് അധികാരം ലഭിച്ചതുകൊണ്ട് അത് ഇന്ന് സകല ജനങ്ങളെയും വഴിതെറ്റിപ്പിച്ചുകൊണ്ട് ആത്മീയമായി അധപ്പതനത്തിലേക്ക് ഇന്ന് നയിച്ച് ഇന്ന് ജനങ്ങൾ മുഴുവനോ ആ മൃഗത്തെ ഇന്ന് നമസ്കരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും നാല് സാത്താനെ ദൈവം ആ കോടതി വിസ്താരത്തിൽ എന്തു കൊടുക്കുമെന്ന് നാം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ ഇവിടെ എന്താണ് പറയുന്നത് വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം നമ്മൾ തുടർന്ന് ഒൻപതാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു അവൻ്റെ ദൂതന്മാരെയും അവനോടു തള്ളിക്കളഞ്ഞു എന്നാണ് പറയുന്നത് സ്വർഗത്തിൽ അവിടെ ദൈവത്തിനെതിരായിട്ട് അവിടെ അവൻ അവൻ്റെയായ പ്രവർത്തനത്തെ ആരംഭിച്ചപ്പോൾ അവനെ ഭൂമിയിലേക്ക് അവനെ തള്ളിക്കളഞ്ഞു എന്നാണ് പറയുന്നത് ഭൂമിയിലേക്ക് അവിടെ തള്ളിക്കളഞ്ഞു പത്താമത്തെ വാക്യം നമുക്ക് വായിക്കാപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം കേട്ടു എന്താണ് കേട്ടത് ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു ഇവിടെ നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ അവിടെ എന്താണ് രാത്രിയും പകലും നമ്മളെ കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അപവാദിയായ സാത്താൻ ദൈവീയ സന്നിധിയിൽ നിന്ന് തള്ളപ്പെട്ടു എന്നാണ് പറയുന്നത് പ്രിയമുള്ളവരെ വമ്പും ദൈവദൂഷണവും സംസാരിക്കുന്ന ആയ ആ മൃഗം ഈ പിശാജിൻ്റെ കയ്യിൽ നിന്ന് ശക്തി ലഭിച്ച് ആവന്യ എന്ന് ദൈവമക്കളുടെ മക്കളുടെ ഇടയിൽ ഈ വിധമായ പ്രവർത്തനങ്ങളാണ് ലോകം മുഴുവനും ഇന്ന് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ ഈ ഭൂമിയിലേക്ക് തള്ളപ്പെട്ട പിശാജിൻ്റെ അധികാരത്തിൽ ഇന്ന് അനേക കാര്യങ്ങൾ സത്യത്തെ മാറ്റിച്ചമച്ചുകൊണ്ട് സത്യത്തിൽ നിന്ന് അനേകരെ വ്യതിചലിപ്പിച്ചുകൊണ്ട് എന്ന് അനേക കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ പന്ത്രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ സ്വർഗം അതിൽ എന്നാൽ ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം പിശാജ് നമുക്ക് എന്താണ് ഭൂമിക്ക് സമുദ്രത്തിനും അയ്യോ കഷ്ടം പിശാജ് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് പറഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു ഭൂമിക്ക് അയ്യോ കഷ്ടം എന്നാണ് പറയുന്നത് പ്രിയമുള്ളവരെ ഈ ഭൂമിയുടെ അവസ്ഥ എന്താണ് ഭൂമിയിൽ എന്ന ആ അധികാരമേ ലഭിച്ചെന്ന മട്ടിൽ അനേകരെ ഇന്ന് വഴിതെറ്റിച്ചുകൊണ്ട് ഇന്ന് ആ പിശാജ് അവന്റെ പ്രവർത്തനത്തിൽ തുടരുകയാണ് ദൈവ മക്കളെ എതിരായിട്ട് അവൻ പടവെട്ടിക്കൊണ്ടിരിക്കുകയാണ് ദൈവവചനത്തിൻ്റെ അതിൽ അടങ്ങിയിരിക്കുന്ന സത്യങ്ങളെ ഇന്ന് ചവിട്ടി മെതിച്ചു കൊണ്ട് ദൈവത്തിന് വിരുദ്ധമായിട്ട് പല കാര്യങ്ങളിൽ ഇന്ന് ചെയ്തു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇവിടെ വെളിപാട് പുസ്തകം ഈ ഇരുപതാം അധ്യായം അവിടെ അതിന് നമ്മൾ തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ അവിടെ അവന് എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്ന് നാം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു അവിടെ കണ്ടു ഇരുപതിൻ്റെ നാല് നമ്മൾ വായിക്കുമ്പോൾ അവയിലിരിക്കുന്നവൻ ന്യായവീതിയും അധികാരവും കൊടുത്തു ദൈവത്തിൻ്റെ ആ വലിയ ഒരു ന്യായവിസ്താരം ഒരു ന്യായവിധി നടക്കുന്ന ആ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് അതിലിരിക്കുന്നവർക്ക് അധികാരം കൊടുത്തു ദൈവത്തിൻ്റെ വിശുദ്ധന്മാർക്ക് അധികാരം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു ഇവിടെ ആ തെറ്റിപ്പോയ അല്ലെങ്കിൽ ദുഷ്ടത പ്രവർത്തിച്ചതായ ദൂതന്മാരെയും പിശാചിനെ പോലും അവിടെ ന്യായം വിധിക്കുവാനുള്ള ഒരു വലിയൊരു അവസരം അവിടെ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും അതിൻ്റെ ഈ വെളിപാട് പുസ്തകത്തിൻ്റെ ഇരുപതാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ഏഴ് മുതൽ താഴോട്ടുള്ള ഭാഗങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയ ദൈവ ത്തിന്റെ വെള്ള സിംഹാസനത്തെക്കുറിച്ചും കുറിച്ചും നിന്ന് ന്യായം വിധിക്കുന്നതായിട്ടും ആ ദൈവത്തിൻ്റെ ആ വിശുദ്ധന്മാർക്ക് ലഭിച്ച അവകാശത്തെ അതുപോലെ തന്നെ ദൈവീയ കോടതിയെ ഒരു കാഴ്ച അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ അവസാനമായി നമ്മൾ നോക്കുമ്പോൾ എവിടെ ദൈവം ആ ദൈവത്തിന് എതിരായി രാപ്പകൽ കുറ്റം ചുമത്തിക്കൊണ്ടിരുന്നായ അവനെ എന്താണ് ദൈവം ചെയ്തത് എന്ന് ഇവിടെ തിരുവചനത്തിൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ ആ പറയുന്നുവല്ലോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നാം ഒൻപതും പത്തും വാക്യങ്ങൾ നമ്മൾ മായി മനസ്സിലാക്കുമ്പോൾ ഇരുപതിൻ്റെ ഒൻപതും പത്തും ആ ഭൂമിയിൽ പരക്കച്ചെന്ന് വിശുദ്ധന്മാരുടെയും പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും എന്നാൽ ആകാശന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിച്ചുകളയും അവരെ വഞ്ചിച്ച പിശാജിനെ മൃഗവും കള്ളപ്രവാചനം കിടക്കുന്ന ഗന്ധ തീപ്പൊയ്യയിലേക്ക് തള്ളിയിടുമെന്ന് എന്നേക്കും രാപ്പനും ദണ്ഡനം അവൻ സഹിക്കേണ്ടി വരുമെന്ന് വചനം പറയുന്നുവല്ലോ പ്രിയമുള്ളവരെ അങ്ങനെ ദൈവീയ കോടതിയിൽ അവനൊരു ന്യായവിധി പ്രഖ്യാപിക്കുകയുണ്ടായി തീപ്പൊയ്യയിലായ നാശമാണ് സാത്താന് ദൈവം വച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ ആ കോടതിയിലായ ന്യായവിസ്താരത്തിൽ അവിടെ ജീവപുസ്തകത്തിൽ പേരില്ലാത്തവർക്കും തീ പൊയ്യയിൽ ദൈവം അവരെ തള്ളിക്കളയുമെന്നാണ് പറയുന്നത് അങ്ങനെ അവനോടുകൂടെ ചേരാതെ ആ തീ പൊയ്യയിൽ വീണ് നമ്മൾ നശിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് അവൻ്റെ മക്കളായി ജീവിക്കാം പ്രാർത്ഥിക്കാം നിത്യനും പരിശുദ്ധനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ കർത്താവെ അങ്ങയുടെ കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു വിധി അടിയങ്ങൾക്ക് ലഭിപ്പാനും അങ്ങനെ മക്കളായി ജീവിക്കുവാനുള്ള അവകാശം അടിയങ്ങൾക്ക് നൽകണമേ വിശാജിന് ലഭിച്ചതുപോലെയുള്ള ഒരു ന്യായ അടിയങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ അങ്ങടയായ നിത്യ രാജ്യത്തിൽ നിന്നും അങ്ങേ മകത്തുപെടുത്താനുള്ള അവസരം നൽകണമെന്ന് യേശുവിന്റെ തന്നെ നാം ധ്യാച്ചു നല്ല ദൈവമേ ഇത്രയും നേരം സാത്താൻ ദൈവീയ കോടതിയിൽ നിന്നുള്ള വിഷയത്തെ കുറിച്ച് ശ്രമിച്ചു കൊണ്ടിരുന്ന ദൈവമക്കൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം